Hi, today we are going to deal with the topic evaluating model performance. In this section, we will discuss various methods used to evaluate the performance of a machine learning or a deep learning model. We will discuss the terms like confusion matrix, accuracy, etc. So, evaluating model performance. The process of evaluating machine learning algorithms is very similar to the process of evaluating students. Since algorithms have varying strengths and weaknesses, tests should distinguish among the learners. It is also important to forecast how a learner will perform on future data. This confusion matrix is a very famous method used to analyze or evaluate the performance of a machine learning model. Though there are many ways to measure a classifier's performance, the best measure is always the one that captures whether the classifier is successful at its intended purpose. The goal of evaluating a classification model is to have a better understanding of how its performance will extrapolate to the future cases. This confusion matrix is a table that categorizes predictions according to whether they match the actual value. In one dimension, it indicates the possible categories of predicted values, and in the other dimension, it indicates the same for actual values. The figure depicts the familiar confusion matrix for a 2-class binary model as well as the 3x3 confusion matrix for a 3-class model. Correct predictions fall on the diagonal in the confusion matrix denoted by O. The off-diagonal matrix cells indicates the cases where the predicted value differs from the actual value. These are the incorrect predictions. The performance measures for classification models are based on the counts of predictions falling on and off the diagonal in these tables. ഈ സ്ലൈഡിൽ കാണിച്ചിട്ടുള്ളത് രണ്ട് ടൈപ്പ് കൺഫ്യൂഷൻ മെട്രിക്സുകളാണ്. ആദ്യത്തെ ഒരു 2x2 കൺഫ്യൂഷൻ മെട്രിക്സും ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു 3x3 കൺഫ്യൂഷൻ മെട്രിക്സും ആണ്. ഇവിടെ ഒരു ഡയമെൻഷൻ, അതായത് ഐദർ റോ ഓർ കോളം, അതിനകത്ത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത ക്ലാസുകളാണ് കൊടുക്കുന്നത്. മറ്റേ ഡയമെൻഷനകത്ത് ആക്ച്വൽ ക്ലാസുകൾ. ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഓരോ കോളത്തിലും കൊടുത്തിട്ടുള്ളത് പ്രെഡിക്റ്റഡ് ക്ലാസുകളാണ്. പ്രെഡിക്റ്റഡ് ക്ലാസ് എ, ബി ആൻഡ് സി. റോ വൈസ് കൊടുത്തിട്ടുള്ളത് ആക്ച്വൽ ക്ലാസുകളാണ്. ആക്ച്വൽ ക്ലാസസ് എ, ബി ആൻഡ് സി. ഇതാണ് ഒറിജിനൽ ആൻസറുകൾ വരേണ്ടത്, ആക്ച്വൽ ക്ലാസ്സിൽ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഒരു ക്ലാസിഫയർ പ്രെഡിക്റ്റ് ചെയ്ത ഔട്ട്പുട്ട്സ് എ, ബി ആൻഡ് സി. ഇവിടെ കറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് പ്രെഡിക്റ്റഡ് ക്ലാസും ആക്ച്വൽ ക്ലാസും സെയിം വരുന്നത് എവിടെയാണോ അതായിരിക്കും ഒറിജിനൽ ആയിട്ടുള്ള ആൻസർ. ഇപ്പോൾ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ പ്രെഡിക്റ്റഡ് ക്ലാസ് എ ആണ് ഈ കോളം മൊത്തം വരുന്നത്. ആക്ച്വൽ ക്ലാസ് എ വരുന്നത് ഫസ്റ്റ് റോയിലാണ്. അപ്പോൾ ഈ ആക്ച്വൽ ക്ലാസും പ്രെഡിക്റ്റഡ് ക്ലാസും കറക്റ്റായിട്ട് മീറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് സെല്ലാണ്, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. എയും എ, പ്രെഡിക്റ്റഡ് ക്ലാസും എ ആണ്, ആക്ച്വൽ ക്ലാസും എ ആണ്. സോ ഇതാണ് റൈറ്റ് ആൻസർ. അതേപോലെ തന്നെ ബി എന്ന് പറയുന്ന ഒരു ക്ലാസ്സിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പ്രെഡിക്റ്റഡ് ക്ലാസ് വരുന്നത് സെക്കൻഡ് കോളമാണ്, ആക്ച്വൽ ക്ലാസ് വരുന്നത് സെക്കൻഡ് റോയാണ്. ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു സെല്ലിനകത്താണ്. സോ ഇതാണ് ആക്ച്വൽ ആൻസർ. പ്രെഡിക്റ്റഡ് ക്ലാസും ആക്ച്വൽ ക്ലാസും ബി വരുന്നത് ഇവിടെയാണ്. അതേപോലെ തന്നെ ക്ലാസ് സി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആക്ച്വൽ സി വരുന്നത് തേർഡ് കോളം, ആക്ച്വൽ സി സോറി പ്രെഡിക്റ്റഡ് സി വരുന്നത് തേർഡ് കോളം ആൻഡ് ആക്ച്വൽ സി വരുന്നത് തേർഡ് റോ. ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന പ്ലേസ് എന്ന് പറയുന്നത് ഈ ഒരു സെല്ലിനാണ്. സോ ദിസ് വിൽ ബി ദി റൈറ്റ് ആൻസർ. ഇനി ഇതാണ്, ഇതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഡയഗണൽ ഐറ്റംസിലെല്ലാത്തിലും ഒറിജിനൽ ആൻസേഴ്സ് ആയിരിക്കും വരാനുള്ളത്. ഇനി ഓഫ് ഡയഗണൽ ആയിട്ടുള്ള ഒരു കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സെല്ലെടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രെഡിക്റ്റഡ് ക്ലാസ് എന്ന് പറയുന്നത് ബി ആണ്, പക്ഷേ ആക്ച്വൽ ക്ലാസ് എ ആണ്. അതായത് ഒറിജിനലായിട്ട് വരേണ്ടിയിരുന്ന ആൻസർ എ ആണ്, പക്ഷേ പ്രെഡിക്റ്റ് ചെയ്ത് വന്നപ്പോൾ അവിടെ കിട്ടിയ ആൻസർ ബി ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ക്രോസ് സൈൻ ഇട്ടിട്ടുള്ളത്, ആ ആൻസർ തെറ്റാണെന്നുള്ളത്. ഡയഗണൽ എലമെൻസിനകത്താണ് ഒറിജിനൽ ആൻസേഴ്സ് വരുന്നത്. നൗ വി വിൽ എക്സ്പ്ലെയിൻ ദി കൺഫ്യൂഷൻ മെട്രിക്സ് വിത്ത് ആൻ എക്സാമ്പിൾ. ഹിയർ ദർ ഇസ് എ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം വിച്ച് ഇസ് ട്രെയിൻഡ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ കാറ്റ്സ്, ഡോഗ്സ് ആൻഡ് റാബിറ്റ്സ്. Assuming a test sample of 27 animals. In that 27 animals, we have 8 cats, 6 dogs and 13 rabbits. ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.
അനിമൽസിനെ, ഒരു കൂട്ടം അനിമൽസിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ക്യാറ്റ്സ് ഏതൊക്കെയാണ്, ഡോഗ്സ് ഏതൊക്കെയാണ്, റാബിറ്റ്സ് ഏതൊക്കെയാണ് എന്ന് ക്ലാസിഫൈ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് യൂസിങ് മെഷീൻ ലേണിംഗ്. ഇനി നമ്മുടെ കയ്യിൽ ഒരു ടെസ്റ്റ് സാമ്പിൾ ഉണ്ട്, അതിനകത്ത് 27 ആനിമൽസ് ആർ ദെയർ, ഇൻ വിച്ച് 8 ആർ ക്യാറ്റ്സ്, 6 ആർ ഡോഗ്സ് ആൻഡ് 13 ആർ റാബിറ്റ്സ്. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ 27 ആനിമൽസിനെയും നമ്മൾ ഈ മെഷീൻ ലേണിംഗ് അൽഗോറിതത്തിന് കൊടുക്കും. ആ അൽഗോറിതത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇതിനെ കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് ആൻസർ നമുക്ക് തരാം. വിച്ച് മീൻസ് ഈ 27 ആനിമൽസിൽ എത്ര എണ്ണം ക്യാറ്റ്സ് ഉണ്ട്, എത്ര ഡോഗ്സ് ഉണ്ട്, എത്ര റാബിറ്റ്സ് ഉണ്ട് എന്നുള്ളത് ദിസ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഹാസ് ടു പ്രെഡിക്ട്. ഇവിടെ നമ്മളൊരു കൺഫ്യൂഷൻ മെട്രിക്സ് ആണ് വരച്ചിട്ടുള്ളത്. ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം നമുക്ക് അവരുടെ ഔട്ട്പുട്ട് തന്നു കഴിഞ്ഞു, അവർ പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഒരു ആൻസർ നമുക്ക് തന്നു കഴിഞ്ഞു. അപ്പം നമ്മൾക്ക് ചെയ്യാനുള്ളത് ഇവാലുവേറ്റിംഗ് മോഡൽ പെർഫോമൻസ് ആണ്. അതായത് ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എത്ര കറക്റ്റായിട്ട്, എത്ര അക്യുറേറ്റ് ആയിട്ട് നമുക്ക് ആൻസേഴ്സ് തന്നു എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു കൺഫ്യൂഷൻ മെട്രിക്സ് വരച്ചിട്ടുണ്ട്. ഈ കൺഫ്യൂഷൻ മെട്രിക്സിനകത്ത് കോളത്തിന് നമ്മൾ ആക്ച്വൽ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ ക്യാറ്റ് എത്ര എണ്ണമുണ്ട്, 8 ക്യാറ്റ്സ്, ഡോഗ്സ് എത്ര എണ്ണമുണ്ട്, 6 ഡോഗ്സ്, റാബിറ്റ്സ് 13. അങ്ങനെ ആക്ച്വൽ ക്ലാസ് നമ്മൾ ഓരോ റോ ആയിട്ട് കോളമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി പ്രെഡിക്റ്റഡ് ക്ലാസ്, അതായത് ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം നമുക്ക് തന്ന ആൻസർ, അതാണ് നമ്മൾ ഓരോ റോയിലും കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ശരിക്കും നമ്മുടെ കയ്യിലുള്ളത് 8 ക്യാറ്റ്സ് ആയിരുന്നു. 5, 3, 8 8 ക്യാറ്റ്സ് ആയിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. പക്ഷേ ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത് 7 ക്യാറ്റ്സ് എന്നാണ്. 5 + 2 = 7 ക്യാറ്റ്സ്. അതേപോലെ തന്നെ ഡോഗ്സ് 6, റാബിറ്റ്സ് 13 ഇതായിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. പക്ഷേ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളതിൽ ചെറിയ ഡിഫറൻസുകളുണ്ട്, ഒന്നോ രണ്ടോ നമ്പേഴ്സ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എത്ര അക്യുറേറ്റ് ആണ് ഈ ഒരു കൺഫ്യൂഷൻ മെട്രിക്സ്, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എത്ര അക്യുറേറ്റ് ആണെന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ മെട്രിക്സ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. ഇവിടെ ഡയഗണൽ എലമെൻറ്റ്സ് വന്നിട്ടുള്ളത് നോക്കാം. ക്യാറ്റ്, ആക്ച്വൽ ക്ലാസും ക്യാറ്റ്, പ്രെഡിക്റ്റഡ് ക്ലാസും ക്യാറ്റ്, അങ്ങനെ 5 നമ്പേഴ്സ് ആണ് വന്നിട്ടുള്ളത്. 5 ക്യാറ്റ്സിനെ മാത്രമേ അവർക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി ആക്ച്വൽ ക്ലാസ് ഡോഗും പ്രെഡിക്റ്റഡ് ക്ലാസ് ഡോഗും വരുന്നത് എവിടെയാണെന്ന് നോക്കാം. ആക്ച്വൽ ക്ലാസ് ഡോഗ്, പ്രെഡിക്റ്റഡ് ക്ലാസ് ഓൾസോ ഡോഗ് എന്ന് പറയുന്നത് ഈ ഒരു സെല്ലിനകത്താണ് വരുന്നത്. അപ്പോൾ 3 ഡോഗ്സിനെ മാത്രമേ അവർക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ശരിക്ക് 6 ഡോഗ്സാണുള്ളത്. അതിൽ 3 എണ്ണത്തിനെ അവർ കറക്റ്റായിട്ട് ഡോഗായിട്ട് തന്നെ പ്രെഡിക്റ്റ് ചെയ്തു. പക്ഷേ 2 എണ്ണം അവർക്ക് തെറ്റിപ്പോയി, അവർ ക്യാറ്റായിട്ടാണ് പ്രെഡിക്റ്റ് ചെയ്തത്, 1 എണ്ണത്തിനെ അവർ റാബിറ്റായിട്ടാണ് പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളത്. മിസ്റ്റേക്സ് ഉണ്ട്. നെക്സ്റ്റ് 13 റാബിറ്റ്സ് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. അതിൽ റാബിറ്റ്, ആക്ച്വൽ ക്ലാസ് റാബിറ്റ്, പ്രെഡിക്റ്റഡ് ക്ലാസ് റാബിറ്റ്, ഇത് രണ്ടും കൂടെ വന്നിട്ടുള്ളത് ഈ ഒരു സെല്ലിലാണ്. 11 13 11 എണ്ണത്തിനെ മാത്രമേ അവർക്ക് കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കിയുള്ള 2 എണ്ണം അവർക്ക് തെറ്റിയിട്ടുണ്ട്. ഇനി കൺഫ്യൂഷൻ മെട്രിക്സ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൻ്റെ അക്യുറസി കണ്ടുപിടിക്കാൻ പോവുകയാണ് നമ്മൾ. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടേംസാണ് കൊടുത്തിട്ടുള്ളത്: ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ്, ഫോൾസ് പോസിറ്റീവ് ആൻഡ് ഫോൾസ് നെഗറ്റീവ്. ട്രൂ പോസിറ്റീവ് മീൻസ് കറക്റ്റ്ലി ക്ലാസിഫൈഡ് ആസ് ദി ക്ലാസ് ഓഫ് ഇൻട്രസ്റ്റ്. നമ്മൾ പറഞ്ഞ എക്സാമ്പിളിലാണെങ്കിൽ മൊത്തം 8 ക്യാറ്റ്സ് ഉണ്ടായിരുന്നു, അതിൽ എത്ര എണ്ണത്തിനെ കറക്റ്റ് അവർ ക്യാറ്റാണ് എന്ന് തന്നെ പ്രെഡിക്റ്റ് ചെയ്തു. ആ ആൻസറാണ് ഇവിടെ കിടക്കുന്നത്, 5. മൊത്തം 8 ക്യാറ്റ്സിൽ 5 എണ്ണത്തിനെ അവർ കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്തു. അതാണ് കറക്റ്റ്ലി ക്ലാസിഫൈഡ് ആസ് ദി ക്ലാസ് ഓഫ് ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് ട്രൂ നെഗറ്റീവ്, വിച്ച് മീൻസ് കറക്റ്റ്ലി ക്ലാസിഫൈഡ് ആസ് നോട്ട് ദി ക്ലാസ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് ഇവിടെയുള്ള ഈ 27 ആനിമൽസിൽ 8 എണ്ണം മാത്രമേ ക്യാറ്റ്സ് ഉള്ളൂ, ബാക്കി 19 എണ്ണവും ക്യാറ്റ്സ് അല്ലാത്ത വേറെ നോൺ ക്യാറ്റ് എലമെൻസ് അനിമൽസാണ്. അതിൽ എത്ര എണ്ണത്തിനെ ഇവർ ക്യാറ്റ് അല്ല എന്ന് പ്രെഡിക്റ്റ് ചെയ്തു, അതിനെയാണ് കറക്റ്റ്ലി ക്ലാസിഫൈഡ് ആസ് നോട്ട് ദി ക്ലാസ് ഓഫ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ ട്രൂ പോസിറ്റീവ് ആൻഡ് ട്രൂ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ക്ലാസിഫിക്കേഷൻസ് ആണ്, മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് എത്ര എണ്ണത്തിനെ ക്ലാസിഫൈ ചെയ്തു എന്നുള്ളതാണ് ട്രൂ പോസിറ്റീവ് ആൻഡ് ട്രൂ നെഗറ്റീവ്. ട്രൂ പോസിറ്റീവ് മീൻസ് ക്യാറ്റാണെങ്കിൽ അതിനെ ക്യാറ്റാണ് എന്ന് തന്നെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ മോഡൽ.
ട്രൂ നെഗറ്റീവ് മീൻസ് അതിനെ ക്യാറ്റ് അല്ല, ക്യാറ്റ് അല്ലാത്തൊരു അനിമൽ ആണെങ്കിൽ അതിനെ ക്യാറ്റ് അല്ല എന്ന് തന്നെ കറക്റ്റായിട്ട് പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് ട്രൂ നെഗറ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോൾസ് പോസിറ്റീവ് ആൻഡ് ഫോൾസ് നെഗറ്റീവ്. ഈ രണ്ട് ടേംസും സൂചിപ്പിക്കുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഫോൾസ് ആയി പ്രെഡിക്റ്റ് ചെയ്തപ്പോൾ തെറ്റിപ്പോയിട്ടുള്ള എലമെൻസിനെയാണ് ഫോൾസ് പോസിറ്റീവ് അല്ലെങ്കിൽ ഫോൾസ് നെഗറ്റീവ് എന്ന് കാണിച്ചിട്ടുള്ളത്. ഇൻകറക്റ്റ്ലി ക്ലാസിഫൈഡ് ആസ് ദി ക്ലാസ് ഓഫ് ഇൻവെസ്റ്റ്, വിച്ച് മീൻസ് ക്യാറ്റ് അല്ലാത്ത ഒരു അനിമലിനെ നമ്മൾ ആ മോഡലിന് കൊടുത്തു, പക്ഷെ മോഡൽ പ്രെഡിക്റ്റ് ചെയ്തു അത് ക്യാറ്റാണ് എന്ന്, മോഡലിന് മിസ്റ്റേക്ക് പറ്റി, അതിനെയാണ് ഫോൾസ് പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഫോൾസ് നെഗറ്റീവ്, ഇൻകറക്റ്റ്ലി ക്ലാസിഫൈഡ് ആസ് നോട്ട് ദി ക്ലാസ് ഓഫ് ഇൻട്രസ്റ്റ്. ക്യാറ്റ് അല്ലാത്ത ഒരു അനിമലിനെ നമ്മൾ കൊടുത്തു, പക്ഷെ അത് ക്യാറ്റ് അല്ല എന്ന് പറയാൻ ആ മോഡലിന് പറ്റിയിട്ടില്ല, അങ്ങനെയുള്ളതാണ് ഫോൾസ് നെഗറ്റീവ്. അപ്പോൾ ഈ നാല് ടേംസ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് അക്യൂറസി കണ്ടുപിടിക്കാനുള്ളത്. ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ്, ഫോൾസ് പോസിറ്റീവ്, ഫോൾസ് നെഗറ്റീവ്. ട്രൂ പോസിറ്റീവ് ആൻഡ് ട്രൂ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ക്ലാസിഫിക്കേഷൻസ് ആണ്. ഫോൾസ് പോസിറ്റീവ് ആൻഡ് ഫോൾസ് നെഗറ്റീവ് ഇൻകറക്റ്റ് ക്ലാസിഫിക്കേഷൻസ് ആണ്. നെക്സ്റ്റ് അക്യൂറസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. അക്യൂറസി ഇസ് ഈക്വൽ ടു ട്രൂ പോസിറ്റീവ് പ്ലസ് ട്രൂ നെഗറ്റീവ് ഡിവൈഡഡ് ബൈ ട്രൂ പോസിറ്റീവ് പ്ലസ് ട്രൂ നെഗറ്റീവ് പ്ലസ് ഫോൾസ് പോസിറ്റീവ് പ്ലസ് ഫോൾസ് നെഗറ്റീവ്. ന്യൂമറേറ്ററിനകത്ത് വരുന്നത് കറക്റ്റ് ക്ലാസിഫിക്കേഷൻസ് ആണ്. അതായത് ഈ ഒരു മോഡൽ കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്തത് എത്ര നമ്പേഴ്സ് ഉണ്ട് അത് മാത്രമാണ് ന്യൂമറേറ്ററിൽ വരുന്നത്. ഡിനോമിനേറ്ററിനകത്ത് എല്ലാ പ്രെഡിക്ഷൻസും വരുന്നുണ്ട്. തെറ്റായതും ശരിയായതുമായിട്ടുള്ള എല്ലാ പ്രെഡിക്ഷൻസും കംസ് അണ്ടർ ദിസ് സെക്ഷൻ, ഡിനോമിനേറ്ററിനകത്ത് വരും. ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറാണ് ഈ ഒരു മോഡലിൻ്റെ, ഏത് മോഡലാണോ ഇപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ പ്രെഡിക്റ്റ് ചെയ്തത് ആ മോഡലിൻ്റെ അക്യുറസി ആണ് ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. ട്രൂ പോസിറ്റീവ് പ്ലസ് ട്രൂ നെഗറ്റീവ് ഡിവൈഡഡ് ബൈ ഓൾ ദി പ്രെഡിക്ഷൻസ്. നെക്സ്റ്റ് എറർ റേറ്റ്. എറർ റേറ്റ് ഇസ് ഈക്വൽ ടു വൺ മൈനസ് ദിസ് അക്യുറസി. ഒന്നിൽ നിന്ന് ഈ അക്യുറസി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഈ ഒരു മോഡലിൻ്റെ എറർ റേറ്റ്.